Hi everyone, welcome back to Brawl Shows. So guys, we are going to do the Sergeant's rank 24 push in the video. Now, if you look at the rank 23 the video, you will be rank 24 guys. Channel, so, please like, subscribe and comment your opinions. So, let's do it. Let's do it. This is our first match. Guys, Sergeant Pushingof, ningal aalochikkanda kaaryangal undu nocha. Guys, Sergeant power cube eduthillengilum kuzhappilla. Adhiya power cubes illengilum kuzhappilla. Nammada super charge cheythu onnu level up aayi kittiyadi. Kaaranam nocha over damage aanu. Adu mathramalla. Nammakkanangi primo aim, shelly aim അങ്ങനത്തെ റേഞ്ച് ഇല്ലാത്ത ബ്രോളേഴ്സിനെ ചലഞ്ച് ചെയ്യാൻ എളുപ്പമാണ് സർജിട്ട്. റേഞ്ച് ഉള്ളവരെ ചലഞ്ച് ചെയ്യുന്ന കുറച്ച് സൂക്ഷിച്ച് വേണം, മനസ്സിലായില്ലേ? കാരണം റേഞ്ച് ഇല്ലാത്തവരെ ചലഞ്ച് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ പ്രീമോയുടെ സൂപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ടെലിപ്പോർട്ട് ഉണ്ട്. അതേപടി ഷെല്ലി ഷെല്ലിയുടെ ഗാജറ്റ് ഉണ്ടല്ലോ ഗൈസ്, മറ്റേ ഗാജറ്റ് സ്റ്റാർ പവർ സ്ലോ ആക്കുന്നത് ഇതെല്ലാം ഉപയോഗിക്കുന്നതിന് മുമ്പേ നമുക്ക് നമ്മളെ ഗാജറ്റ് ഉപയോഗിച്ച് ടെലിപ്പോർട്ട് ചെയ്യാം, മനസ്സിലായില്ലേ? പക്ഷേ റേഞ്ചിഡ് ബ്രോളേഴ്സിനെടുത്ത് നമ്മളൊന്ന് സൂക്ഷിക്കണം. കാരണം ആദ്യം നമ്മളെ റേഞ്ച് ഇല്ല, സ്പീഡ് ഇല്ല, ഒന്നുമില്ല, ഡോഡ് ചെയ്യാൻ തന്നെ പാടാണ്. മറ്റേ വെയിറ്റ് ഉള്ള സാധനം എടുത്ത് നീക്കുന്നില്ല, അതുകൊണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ എപ്പോഴും നിങ്ങളെ ബാക്ക് ഗാർഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ആരും പുഷിയെ സമ്മതിക്കരുത്. സോളോ ഷോട്ടിനകത്ത് ബാക്കിൽ നിന്നൊരു പുഷ് വന്നാൽ നമ്മൾ പെട്ട് കൈസ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എൻ്റെ നാല് പവർ ക്യൂബ് ഉണ്ട്, ഞാൻ ഇപ്പോൾ സേഫ് സ്ഥലത്താണ് ഞാൻ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്തോട്ട് ആരെങ്കിലുമൊക്കെ വരും, അപ്പോൾ എനിക്ക് എൻ്റെ സൂപ്പർ ചാർജ് അങ്ങനെ പറഞ്ഞാണ് ഇരിക്കുന്നത്. ബാക്കിൽ നിന്ന് ആരും പുഷ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ സ്മോക്ക് ഫുൾ ഇങ്ങ് വരെ എൻ്റെ ഗ്രാസ് വരെ വന്നിട്ട് ഞാനങ്ങ് വൈസ്. കാരണം എന്ന് വെച്ചാൽ അതാണ്, അപ്പോൾ ബാക്കിൽ നിന്ന് ആർക്കും കയറാൻ പറ്റില്ല. ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് മൂന്ന് പേരും മാപ്പിൽ തന്നെ ഉണ്ട് ഗൈസ്, എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ട് മൂന്ന് പേരും. എന്ന് വെച്ചാൽ രണ്ട് പേര്, ബാക്കി രണ്ട് പേര്. അതുകൊണ്ടാണ് ഞാൻ പുഷ് ചെയ്ത് കയറിയത്. ഇനി ഞാൻ ഇനിയെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും എനിക്ക് ഒരു ഞാനൊരു ഡിസഡ്വാൻറ്റേജ് നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഘട്ടം പോലും ആയിട്ടില്ല ലെവലിൽ. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ സൂപ്പർ ഒന്ന് ചാർജ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷെ നടന്നില്ല, ആ ടെലിപ്പോർട്ടേഷൻ ഇത് വെച്ച് എന്നുള്ള പരിപാടി നടന്നില്ല. ആ ക്രോ എടുത്തിരുന്നെങ്കിലും നമ്മൾ സൂപ്പർ ആവില്ല എന്ന് വെച്ചാൽ ഒരു എനിമി മാറി കിട്ടുമായിരുന്നു. അപ്പം ക്രോ ഇങ്ങോട്ട് പുഷ് ചെയ്ത് എന്തായാലും നന്നായി. സിംഗ് നമ്മളെ പുഷ് ചെയ്യുന്ന നമ്മൾ എന്തായാലും ചത്താനാണ്. പക്ഷേ അതൊക്കെ ചിലപ്പോൾ ആ എനിമി ബ്രോളേഴ്സ് എടുക്കുന്ന ഓരോ തീരുമാനം പോലെ ആയിരിക്കും നമ്മൾ ജയിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ആ ക്രോയെ പുഷ് ചെയ്ത് കറക്റ്റ് ആ ക്രോയെ എനിക്ക് കിട്ടി. ഞാൻ ആ രണ്ട് പവർ ക്യൂബും പോയി അങ്ങ് എടുത്ത്, പിന്നെ ഒന്നും നോക്കിയില്ല. എന്നിട്ട് കറക്റ്റ് ആ ടെലിപ്പോർട്ട് അടിച്ച് അവ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു, ലൈഫും കുറവായിരുന്നു, ഞാൻ ഇങ്ങനെ എടുത്ത് ഗൈസ്. നെക്സ്റ്റും അവിടെ തന്നെയാണ് ഗൈസ്. ഇപ്പോൾ ആഷ് നമ്മുടെ അടുത്തുണ്ട്. പക്ഷേ നമുക്ക് പേടിക്കേണ്ട നമ്മളെപ്പോലെ തന്നെയാണ് ആഷും. കാരണം എന്ന് വെച്ചാൽ ആദ്യമൊന്നും ഒന്നുമില്ല, നമ്മൾ ഡാമേജ് കൊടുക്കുക അല്ലെങ്കിൽ അവൻ നമുക്ക് ഡാമേജ് തരാൻ മാത്രമായാലേ ലെവലപ്പ് ആവും, റേജ് മീറ്റർ വരും, എന്നാലേ സ്പീഡും ഡാമേജും വരും. അത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ സർജിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഒരിക്കലും ഇപ്പോൾ ഒരു ബ്രോളർ നിങ്ങളെ പുഷ് ചെയ്യണം, നിങ്ങൾ ബോക്സ് തുറക്കുന്ന സമയത്ത് നിങ്ങളെ പുഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കളഞ്ഞിട്ട് പോയാലേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ നാല് ഷോട്ട് വേണം, മൂന്ന് പവർ ക്യൂബ് എടുത്താൽ പോലും നമുക്ക് നാല് ഷോട്ട് വേണം ഒരു ബോക്സ് തുറക്കാൻ. അപ്പം നിങ്ങൾ അതൊക്കെ ആലോചിക്കണം. കാരണം നമ്മൾ ബോക്സിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ റിലോഡ് സ്പീഡും ഭയങ്കര കുറവാണ്, ഭയങ്കര സ്ലോ ആയിട്ട് നമ്മൾ റിലോഡ് ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര സ്ലോ ആയിട്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നിട്ട് ഫൈറ്റ് എടുത്ത് ഒരു കാര്യമില്ല, ആ പവർ ക്യൂബ് അവൻ എടുക്കുന്നത് എടുത്തോട്ടെ, നോ പ്രോബ്ലം. അങ്ങനെ വിചാരിക്കാൻ പറ്റൂ ഗൈസ്. എനിക്ക് ഇവിടെ എന്താണോ എന്തോ അവൻ്റെ നെറ്റ് പോയി കാണും ഗൈസ്. അതുകൊണ്ട് എനിക്ക് അവനെ കിട്ടി, എൻ്റെ ലെവൽ ടു ആക്കാൻ പറ്റി, ഫോർ പവർ ക്യൂബ് ഉണ്ട്, ലെവൽ ടു ഉണ്ട്. നേരത്തെ കഴിഞ്ഞ കളിയേക്കാൾ നല്ല അഡ്വാൻറ്റേജ് പൊസിഷനാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇരുന്ന് സ്കൗട്ട് ചെയ്യണം ഗൈസ്, ആരെങ്കിലും ഉണ്ടോ ബാക്കിൽ നിന്ന് ആരെങ്കിലും പുഷ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഗൈസ് ഈ ഗ്രാസിനകത്തൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ചെയ്ത പോലത്തെ മണ്ടത്തരം നിങ്ങൾ കാണിക്കരുത്. ഞാൻ അറിയാതെ മുമ്പോട്ട് കയറിപ്പോയി, മനസ്സിലായില്ലേ? ഞാൻ അറിയാതെ മുമ്പോട്ട് കയറിപ്പോയി. പക്ഷേ പെട്ടെന്ന് തന്നെ നാല് പേരെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഒന്ന് രണ്ട് പേരെ എനിക്കറിയാം, കോൾട്ടിനെ എനിക്കറിയാം, നമ്മുടെ ബോയും അറിയാം, ബാക്കി രണ്ടുപേരും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ എനിക്ക് അവരെന്നെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്താലും എൻ്റെ കുഴപ്പമില്ല ഗൈസ്. കാരണം ഇവിടെ ഒരു വഴി കിടപ്പുണ്ടല്ലേ, ഈ വഴിയുണ്ട് എനിക്ക് മൂവ് ചെയ്ത് കളിക്കാൻ വേണ്ടി. എൻ്റെ റേഞ്ച് ഉള്ളൊരു ബ്രോളറാണ്, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട. അപ്പം എനിക്ക് മനസ്സിലായി ഒരാളും കൂടെ മേളിയുണ്ട്, നാല് പേരും ഇവിടെ ഉണ്ട് ഗൈസ്. മനസ്സിലായി, മൂന്ന് പേര് ഇവിടെ കൊണ്ടുവന്ന് അവനെടുത്ത് അവന്മാരെല്ലാം കൂടെ രണ്ടുപേരും ഇടയ്ക്ക് പിഞ്ചായിപ്പോയി പാവപ്പെട്ടവൻ. ഞാൻ ആ പവർ ക്യൂബ് പോയി എടുത്ത് എന്തോ വരട്ടെ എന്ന് പറഞ്ഞ്. കാരണം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അധികം ഡാമേജൊന്നും തരാൻ പറ്റില്ല. അവൻ കറക്റ്റ് എൻ്റെ മുമ്പിൽ തന്നെ വന്ന് ചാടി, ഞാൻ കൊന്നു. കാരണം അവന് വേറെ വഴിയില്ല, അല്ല വഴിയുണ്ടായിരുന്നു, പക്ഷേ അവൻ എന്താണോ എന്താ ചെയ്യാറുന്നത് എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇത് നമ്മൾ സൂക്ഷിച്ച് കളിക്കണം, കാരണം ഇത് കോൾട്ടാണ്, നല്ല ഡാമേജാണ്. അവ ഗാജറ്റ് ഉപയോഗിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടത്, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മാറിയത്. ഒറ്റ ഷോട്ടിൽ തന്നെ 750 ഗൈസ് കിട്ടുന്നത് അവൻ്റെ ഒറ്റ ബുള്ളറ്റിൽ നിന്ന്. ഒരു എന്ന് വെച്ചാൽ ഒരു ആറ് ബുള്ളറ്റ് ഉള്ളതിൽ നിന്ന് ഒന്ന് കിട്ടിയാൽ തന്നെ 750 ഡാമേജാണ്. സൂക്ഷിക്കണം ഗൈസ് അവൻ്റെ അടുത്ത് കളിക്കുമ്പോൾ. അങ്ങനെ അതുകൊണ്ട് ഞാൻ നല്ല ഇത് ഡിസ്റ്റൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് കളിച്ചത്. ആ ബോംബ് അതിന് കയറുമെന്ന് പ്രതീക്ഷയാണ് കളിച്ചത്, പക്ഷേ അല്ല, അത് അവൻ മനസ്സിലാക്കി ബാക്ക് ഇറങ്ങി. സ്പീഡുണ്ട് അവൻ്റെ കയ്യിൽ, സ്പീഡിൻ്റെ സ്റ്റാർ പവറാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു.
അപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് എനിക്കറിയാമെങ്കിൽ സാറിന് ഞാൻ സൂക്ഷിച്ച് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പുഷ് ചെയ്യുക, അതല്ലെങ്കിൽ ഞാൻ ടെലിപ്പോർട്ട് അടിച്ച് കയറി തന്നെ. കാരണം ടെലിപ്പോർട്ട് അടിച്ച് കറക്റ്റ് അതിൻ്റെ മേലിലാണ് ചെന്ന് വീഴുന്നതെങ്കിൽ ഇവിടെ വെച്ച് എൻ്റെ നന്നായിട്ടിത് പോയി ഐസ്. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് എന്താ വരട്ടെ എന്ന് പറഞ്ഞ് പുഷ് ചെയ്തതാണ്. കാരണം വെച്ചാൽ അവൻ നന്നായിട്ട് ഒരു ക്ലിപ്പ് തന്നെ എന്നിൽ ഇതാക്കി. പിന്നെ നന്നായിട്ട് ഞാൻ ഡോഡ്ജ് ചെയ്ത് അവൻ്റെ അടുത്തടുത്തെത്തി ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്ത് അവനെ ഇങ്ങനെ എടുത്ത് ഐസ്. ഗൈസ് നമ്മുടെ തേർഡ് മാച്ചാണ് ഗൈസ്. ഗൈസ് പിന്നെ ഇതിനകത്ത് ഞാൻ കുറേ മാച്ച് കളിച്ചിട്ടുണ്ട്, അല്ലാതെ എല്ലാം ഫസ്റ്റ് അടിച്ച് പോയല്ല. പിന്നെ അതിനകത്ത് ഫസ്റ്റ് വരുന്ന മാച്ചുകളാണ് കാണിക്കുന്നത്, എപ്പിക്കായിട്ടുള്ള മാച്ചുകൾ. എപ്പിക്കായിട്ടുള്ള മാച്ചുകളെല്ലാം നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഗൈസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ബോക്സ് എടുക്കാൻ നോക്കാം. ഞാനൊന്ന് സൂപ്പർ ചാർജ് നോക്കിയ എഡ്ഗറിൻ്റെ, പക്ഷെ നടന്നില്ല. കാരണം എഡ്ഗർ ഷോർട്ട് റേഞ്ച് ആണല്ലോ. ഫസ്റ്റ് ഒരു ഹിറ്റ് തന്നവൻ കൊള്ളാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ നോക്കി അവൻ്റെ വെറും മണ്ട ഇതാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ബുള്ള് ആ ഫ്രണ്ടിൽ നിന്ന് പോണു, പക്ഷേ എനിക്ക് അപ്പം അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഡൈനാമൈക്ക് ഇവിടെ ഉണ്ട്. അവൻ എന്തായാലും ഇങ്ങോട്ട് പുഷ് ചെയ്യുന്ന എനിക്കറിയായിരുന്നു. അവനെ കൊന്ന് ആ രണ്ട് എക്സ്ട്രാ ട്രോഫിയും കിട്ടി, നമ്മുടെ സെക്കൻഡ് ലെവലും ആയി. കൊള്ളാം ഗൈസ്, ഈ മോഡ് കൊള്ളാം ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളിപ്പോൾ ആളെ കൊല്ലുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ രണ്ട് ട്രോഫി ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ആറാം സ്ഥാനത്ത് മരിച്ചാലും എക്സ്ട്രാ വരൂല, പക്ഷേ നമുക്ക് കുറയും ട്രോഫി പോണത് കുറേ. അതുകൊണ്ട് ഈ മോഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇതിനകത്ത് പിന്നെ കളിച്ച് നോക്കിയപ്പോൾ ഇതുവരെ എനിക്ക് അധികം ടീമിംഗ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ഇതിനകത്ത്. മറ്റേതിനകത്താണെങ്കിൽ ഇപ്പോൾ 700 റേഞ്ച് ആകുമ്പോഴത്തേക്ക് ടീമിംഗ് വരും, 700 വേണ്ട 670 റേഞ്ച് ആകുമ്പോഴത്തേക്ക്. ഇപ്പം ഞാൻ വീണ്ടും ബുഷിനിയുടെ ഹൈഡ് ചെയ്തതാണ്. പിന്നെ അവൻ എനിക്ക് കിട്ടി, അവൻ ഇങ്ങോട്ട് തന്നെ ഓടിക്കയറി. എനിക്ക് ചിലപ്പോൾ എനിക്ക് കൊണ്ട് തരാനായിരിക്കും അവന് സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ ലെവൽ 2 എനിക്കിപ്പം ലെവൽ 3 ആവാറായി നിൽക്കുകയാണ് ഗൈസ്. അപ്പോഴത്തേക്ക് ക്വാളിറ്റി നോക്കുകയാണ് ഗൈസ് എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടി തന്നെ. കാരണം എന്ന് വെച്ചാൽ അവന് സൂപ്പർ ചാർജ് ചെയ്യണം. അവൻ ആ പൈപ്പറും പുഷ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന്. അവൻ ആ പുഷ് ചെയ്യുന്ന കണ്ട് ഞാൻ ആ ഗ്രാസിനകത്തോട്ട് കയറി. അപ്പം ഞാൻ വിചാരിച്ച അവ അറിഞ്ഞാണല്ലോ തിരിച്ച് വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവ ആ വഴി അങ്ങ് താഴെ പോയി. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് മറ്റേ ആളെയും കൂടെ കണ്ടുപിടിക്കുക. അപ്പോഴത്തേക്ക് കോൾ ഷോട്ട് എടുക്കുന്ന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി താഴെ ഉണ്ടെന്ന്. അപ്പോൾ അത് നോക്കി അപ്പോൾ ചെറിയ ഡാമേജ് കിട്ടി ഐസ് നമുക്ക്. പിന്നെ നമ്മൾ ഡോഡ്ജിങ് ആണ് നമ്മളെ. പിന്നെ നമ്മൾ രണ്ട് തേർഡ് ഇതായപ്പോൾ റേഞ്ച് കൂടിയപ്പോഴേ നമ്മൾ ഒരിതും കൂടെ കൊടുത്തവന്. എന്നിട്ട് ഞാൻ അറിയാതെ അങ്ങ് ചെന്ന് കയറി. ഞാൻ വെച്ചാൽ ബാക്ക് വലിഞ്ഞെന്ന് പറയുകയാണ് ഞാനിരുന്നത്, പക്ഷേ ഞാൻ അറിയാതെ ഞാൻ ചെന്ന് കയറിയപ്പോഴത്തെ അവൻ്റെ അവൻ എനിക്ക് കുറേ ഡാമേജ് ആയിരുന്നു. പക്ഷേ ബാക്ക് പോയപ്പോഴത്തേക്ക് ഡാരൽ അവനെ ട്രേഡ് ചെയ്ത്. എന്നിട്ട് ഞാൻ ഡാരലിനെ ചെന്ന് എൻ്റെ മറ്റേ സൂപ്പർ ആക്കാൻ വേണ്ടി നോക്കിയാണ്. ഡാരലിൻ്റെ കയ്യിൽ സൂപ്പർ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ടെലിപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. വേറെ ബ്രോളറായിരുന്നു നമ്മൾ പേടിക്കണമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഡാരലിന് ഈ വെള്ളവും കൂടെ ആയതുകൊണ്ട് വെള്ളത്തിനകത്തൂടെ ഗ്ലിച്ച് ആയതുകൊണ്ട് അവന് കയറിയെങ്കിൽ വരാം. അതല്ല അവൻ്റെ ആ ഗാജറ്റും ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഇതായി ഐസ്. ഞാൻ ടെലിപ്പോർട്ട് അടിച്ച് ബാക്ക് ഇറങ്ങി. പിന്നെ അവൻ അറിയാം ഒന്നും ചെയ്യാൻ. ഞാൻ ചുമ്മാ സൂപ്പർ വേസ്റ്റ് ചെയ്ത് കാണിച്ച് നമ്മൾ ജയിക്കുന്നതിനുള്ള ഡിഎമ്മിങ് അത് ചെയ്ത് കാണിച്ച് ഐസ്. ഓക്കെ ഐസ്, നമ്മുടെ ഫോർത്ത് മാച്ച്. നമ്മളിവിടെ ഇവിടെയാണ് സ്പോൺ ആയ ഗൈസ്. ഇങ്ങനെ സ്പോൺ ആകുമ്പോൾ ഒരിക്കലും നടുക്ക് പോകരുത്. പ്രത്യേകിച്ച് സർജു എടുത്ത് വെച്ച് നിങ്ങൾ സ്റ്റൂ എഡ്ഗർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പൊക്കോ കുഴപ്പമില്ല. കാരണം എഡ്ഗറിൻ്റെ ഗ്യാജറ്റ് പോയി നമുക്ക് തിരിച്ച് ചാടാം. അല്ലാതെ സർജിട്ടൊന്നും ഒരിക്കലും പോകരുത് ഗൈസ്. പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റില്ല. കാരണം രണ്ട് ഈ ബോക്സ് എടുക്കാൻ വേണ്ടി രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാർ നമ്മൾ രണ്ട് സൈഡ് പേരുടെ നടുക്കാവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത് ബോക്സ് എടുക്കാൻ പോകാതെ. നമ്മൾ വൈസായിട്ട് കളിക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ഇത് പവർ ക്യൂബ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് നമ്മളെ സൂപ്പറും ചാർജ് ചെയ്ത് ആ റേഞ്ചിൻ്റെ ആ ഫുൾ സൂപ്പറും ചാർജ് ചെയ്ത് വെച്ചിരുന്നാൽ നമ്മളെ റേഞ്ച് ആയി ഐസ്. നമുക്ക് പിന്നെ ഒന്നും പേടിക്കാതെ കളിക്കാം. അപ്പോൾ പിന്നെ ഇവിടുന്ന് തന്നെ ആ ജീൻ പുഷ് ചെയ്യുന്നത്, ആ ജീന് സൂപ്പർ എടുക്കാൻ പറ്റില്ല ഐസ്. കാരണം ജീൻ വലിച്ചിട്ട് ഈ ലെവൽ ഈ രീതിയിൽ വലിച്ചിട്ട് നമുക്ക് പോവും. അങ്ങനെ ഞാൻ അവനെ കൊന്നു ഐസ്. അപ്പോൾ എനിക്ക് 2 സ്റ്റാർ കിട്ടി, 4 സ്റ്റാർ ആയി ഐസ്. ഇപ്പം ബി എ കൊന്നു. കഴിഞ്ഞ ആളെ എനിക്ക് 16 സ്റ്റാർ കിട്ടി, 16 ട്രോഫി കിട്ടി. ആലോചിക്കണം, 3 എനിമീസേയും കൊന്ന്, ഫസ്റ്റ് പ്രൈസും അടിച്ച്. അപ്പോഴത്തേ ഇപ്പം ഞാൻ എന്താ 2 എനിമീസിനും ഒന്ന്, 4 ട്രോഫി എനിക്ക് എക്സ്ട്രാ ഉണ്ട്. അതുമാത്രമല്ല ഇപ്പം 4 പേരെ ബാക്കിയുള്ളു. ഞാൻ എനിക്കറിയാം ലിയോൺ അവിടെ ഉണ്ടെന്ന്. എങ്ങനെയാണ് സൂപ്പർ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയത്, പക്ഷെ നടന്നില്ല. അപ്പോഴത്തേ ഒരു സ്റ്റൂ വന്ന് കയറി. 7 പവർ ക്യൂബ് ഉള്ളതുകൊണ്ടായിരിക്കും ഭയങ്കര ധൈര്യത്തോടെ വന്ന് കയറി. പക്ഷേ ഈ മണ്ടം ഭയങ്കര ധൈര്യത്തോടെ ചെന്ന് കയറിയതാണ്. ഞാൻ അവനെ കൊന്ന് ആ പവർ ക്യൂബ് എല്ലാം ഞാൻ എടുത്ത്. പക്ഷേ അവൻ്റെ തീ എനിക്ക് കിട്ടി ഐസ്, ബേണിങ് എഫക്റ്റ് വന്ന്. പിന്നെ ഞാൻ എപ്പോഴും ലെവൽ 2 ആയിട്ടുള്ള ഐസ്, നമ്മൾ ഓവർ പവേർഡാണ്. ലെവൽ 2 മതിയായി സത്യം പറഞ്ഞു, 6 പവർ ക്യൂബൊക്കെ ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പവർ ക്യൂബ് എന്ന് നിങ്ങൾ നോക്കണ്ട, മനസ്സിലായില്ലേ. ആറ് പവർ ക്യൂബ് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ പവർ ക്യൂബ് നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് നിങ്ങൾ ലെവലപ്പ് ആക്കിയായി സർജിന OP ആണ്. പിന്നെ ഇതിന് ഈ മോഡിനകത്ത് ഞാൻ ഇതുവരെ ടീമിംഗ് കണ്ടില്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ചാനൽ പുതിയ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കരുത് ഐസ്. പിന്നെ ലിയോൺ എന്നെ കുറേ നേരം കൊണ്ട് ഹർട്ട് ചെയ്ത് ഐസ്. അപ്പം അപ്പോൾ രണ്ടുപേരും കൂടെ എന്നെ ഇതാക്കി. അപ്പോഴത്തേ ഞാൻ ജീനെ പുഷ് ചെയ്ത്, കാരണം ജീൻ്റെ ഒരു പവർ ക്യൂബ് ഉള്ളതുകൊണ്ട് അവൻ എൻ്റെ പുഷ് ചെയ്തതിന് പേടിച്ച് ബാക്ക് പോവും. കണ്ട ഐസ് ഇപ്പം ഞാൻ നടക്കുന്നപ്പോൾ എന്നെ 2 സൈഡിൽ നിന്നും പുഷ് ചെയ്യുന്നില്ല. അതാണ് കുഴപ്പം നമ്മൾ ബോക്സ് എടുക്കാൻ പോകുന്ന സമയത്ത്. സർജിന് അങ്ങനെ 2 സൈഡിൽ നിന്നും പുഷ് ഒന്നും ചെയ്യാനും പറ്റില്ല ഐസ്. ഞാൻ നോക്കി ലിയോൺ അവിടെ മറ്റേ അവൻ്റെ സൂപ്പർ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഈ ബുഷിനകത്ത് ഇടയിൽ വല്ലതും കയറിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പതുക്കെ പതുക്കെ
പിന്നെ മനസ്സിലായി അവന്മാർ രണ്ടും തമ്മിൽ ഫൈറ്റ് ചെയ്യുമെന്ന്. അമ്മ ഞാൻ നോക്കിയപ്പം ഇറങ്ങി ഓടി കണ്ടംപടി ഓടി ഐസ്, കണ്ടംപടി ഓടിയതോ രണ്ടുപേരും അവിടെ പോയി നിന്ന്. അപ്പം ഞാൻ പിന്നെ ഇവിടെ കിടന്ന് ചുമ്മാ കറങ്ങി, നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അങ്ങനെ നമുക്ക് ഫസ്റ്റ് അടിച്ച് ഐസ് 16 ട്രോഫി. ഗൈസ് ഈ മാച്ചിലാണ് ഗൈസ് നമ്മൾ 700 കയറുന്നത്. 700 കയറിയ നമ്മുടെ മാച്ചാണിത്. വീണതേപോലെ നമ്മൾ അവിടെ തന്നെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, അത് നമ്മളിങ്ങനെ എടുത്ത് നമ്മൾ സമാധാനമായിട്ട് നിന്ന് പ്ലെയേഴ്സ് വല്ലതും കൊണ്ടാന്ന് ചെക്ക് ചെയ്ത് പതുക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളധികം അങ്ങോട്ട് ചാർജ് ചെയ്തിട്ട് പോകേണ്ട കാര്യമില്ല, കാരണം നമ്മളെ റേഞ്ച് ഉണ്ട്. നമുക്ക് വരാം. ക്രോ പോലെയല്ല ഗൈസ്, ക്രോ എന്ന് പറയുന്ന കളിച്ചിരുന്നപ്പോൾ എനിക്കിത് ചാർജ് ചെയ്ത് പോയാലേ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമ്മളെ സൂപ്പറൊക്കെ ചാർജ് ആവാൻ അത് എൻ്റെ ഇരിക്കുന്ന ഗാജറ്റ് വെച്ച് സൂപ്പർ ചാർജ് ആവാൻ 100 കാലം എടുക്കും. അത് ക്രോയ്ക്കാണെങ്കിൽ സൂപ്പർ ഇല്ലെങ്കിൽ പിന്നെ പറയാൻ രക്ഷപ്പെടാനും ഒരു വഴിയില്ല, അറ്റാക്ക് ചെയ്യാനൊരു വഴിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ സൂപ്പർ ചാർജ് എനിക്ക് ആ ജെസ്സി ഒരു ഹിറ്റിനുള്ള തന്ന്. പിന്നെ നമ്മളെ സർജൻ്റെ സൂപ്പർ പെട്ടെന്നാവും ഗൈസ്. ആ അവൻ അറിയായിരുന്നു നമ്മളിവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഇത് ഉപയോഗിക്കാന്ന് വെച്ചു. പക്ഷേ അപ്പോഴത്തേക്ക് ജെസ്സി കൊന്ന്. പിന്നെ ഞാൻ വെച്ച ആ പവർ ക്യൂബ് പോയി എടുക്കാം, കാരണം ജെസ്സി ലോയു ആണ്. ജെസ്സിയുടെ ഇത് നമുക്ക് ഡോഡ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ പോയി അത് എടുക്കാമെന്ന് വെച്ചാൽ എടുത്തിട്ട് നമ്മൾ ഞാൻ ആ ഗ്രാസും ചെക്ക് ചെയ്ത് അവിടെ ആരെങ്കിലും ഉണ്ടാ, കാരണം അവിടെ നിന്ന് പുഷ് വരുന്നതല്ലോ സൈഡിൽ നിന്ന്. ഞാൻ അവിടെ കയറി വിളിച്ചിരുന്നു ഗൈസ്. ജെസ്സി എന്നെ എങ്ങനെയും ടാഗ് ചെയ്യാൻ നോക്കിയാണ്, ആ ബുഷീന്ന് എന്നെ ഇറക്കാൻ നോക്കിയാണ് ജെസ്സി. ഇപ്പോൾ വരും, കാരണം എന്ന് വെച്ചാൽ അവനെ പുഷ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഒരു ഹിറ്റ് കൊണ്ട്. പിന്നെ ഞാൻ ഒന്ന് ഹീലാവാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഡോഡ് ചെയ്ത് കളിക്കുകയായിരുന്നു. അപ്പോഴത്തേ അവിടുന്ന് ഒരു ലിയോൺ കൂടാ, അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി ഗൈസ്. കാരണം അവർ രണ്ടുപേരെയും കൂടെ ഡോഡ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നാലും പറ്റൂല, കാരണം നമ്മളെടുക്കും എത്ര പ്രോ ആയാലും നമ്മളെടുക്കും. അതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് അടങ്ങി നിന്ന്. അപ്പോഴത്തേക്കും ലിയോൺ തന്നെ ആ ജെസ്സിയുടെ ഇതിൽ വന്ന് നമ്മുടെ ഗാജറ്റ് ഉപയോഗിച്ച് അപ്പോഴേ ഞാൻ ചാർജ് ചെയ്ത് കയറി അടിച്ചു കൊന്ന്. 5 പവർ ക്യൂബ് ഉണ്ട് ഗൈസ്, പക്ഷേ ഇപ്പോഴും ലെവൽ 1 ആണ് ഞാൻ. അപ്പോൾ ഞാൻ ക്രോ അവിടുന്ന് ക്രോയെ ചാർജ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നുമില്ല. ക്രോ അവിടെ തന്നെ ഇരുന്ന് നമുക്ക് അനോയിങ് ആയിട്ട് ഇതിരിക്കുകയാണ്. ഇത് മറ്റേ സ്റ്റാർ പവറാണെന്ന് തോന്നുന്നു ഗൈസ് അവൻ്റെ ഇതിൽ, എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, മറ്റേ സ്റ്റാർ പവറാണ്, നമ്മളെ ഇല്ലാത്ത സ്റ്റാർ പവറാണ്, ഭയങ്കര ഡാമേജിൻ്റെ സ്റ്റാർ പവറാണ് അവൻ്റെ ഇതിൽ. അപ്പോഴത്തേക്കും വേണ്ട ഗൈസ്, മിഡിലായിപ്പോയാണ് ഒരു പാപ്പട്ടോയ്. അവനെ കൊന്ന്, ഒരു സൈഡിൽ നിന്ന് സ്പൈക്ക്, ഒരു സൈഡിൽ നിന്ന് ക്രോ, രണ്ടുപേരും കൂടെ അവനെ കൊന്ന്. അവിടെ മിഡ് ഒരിക്കലും ഈ മാപ്പിൽ ഒരിക്കലും മിഡ് കയറരുത് ഗൈസ്. ഏറ്റവും അവസാനം മിഡ് കയറുന്ന ആൾക്കാരെ ജയിക്കൂ, മനസ്സിലായില്ലേ? കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ എനിമീസ് രണ്ടും ഒരു സൈഡിൽ നിന്ന് കയറി വരണം. മറ്റേ സൈഡിൽ രണ്ട് സൈഡിൽ നിന്ന് കൂടെ പുഷ് ചെയ്യണം. മിഡ് ചെയ്യുന്ന എത്ര പവർ ക്യൂബ് ഉള്ളവനായാലും ചാവും, എത്ര പവർഫുൾ ആയാലും. കറക്റ്റ് ആ സ്പൈക്ക് ക്രോയ്ക്ക് പോയി, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. എന്നിട്ട് നമ്മളെ അവൻ വിചാരിച്ച് നമ്മളെ 5 പവർ ക്യൂബ് നമ്മൾ ലെവൽ 1 ആയിട്ട് അവനെ നമുക്ക് അവന് നമ്മളെ സിമ്പിളായിട്ട് കൊല്ലാന്ന്. പിന്നെ നമ്മളൊന്ന് ഡോഡ് ചെയ്ത് ഗൈസ്, ഫുൾ ഡാമേജ് കിട്ടിയില്ല. കറവ് ബോൾ നമ്മൾ ആ ഷോട്ട് നമ്മൾ ഡോഡ് ചെയ്ത് അടുത്ത ഷോട്ടിൽ നമ്മൾ അവനെ എടുത്ത് ഗൈസ്. അങ്ങനെ നമ്മൾ 700 കയറി ഗൈസ്. 707, ഇനി 750 ഗൈസ്. അത് ഇത്തിരിയുടെ പാടായിരിക്കും, അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഗൈസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ താങ്ക് യു ഗൈസ്.